അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അൽജസീറ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് ഇസ്രയേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ്. അൽജസീറയുടെ സംപ്രേഷണം തടയാൻ ഇസ്രയേൽ സൈനിക മേധാവി ഹെർസി ഹലേവിയോട് യോവ് ഗാലന്റ് നിർദ്ദേശിച്ചു. പ്രതിരോധമന്ത്രിയുടെ ഉത്തരവനുസരിച്ച് ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ഇസ്രയേൽ ആർമി റേഡിയോ ആണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ വെസ്റ്റ് ബാങ്കിൽ മാത്രമാണോ അതോ പലസ്തീനിൽ മുഴുവനായി പ്രവർത്തനം നിർത്താൻ പദ്ധതിയുണ്ടോ എന്ന് വ്യക്തമല്ലെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധമന്ത്രിയുടെ ഉത്തരവ് നടപ്പാക്കുമെന്ന് IDF മേധാവി പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ ഉത്തരവ് ഇതുവരെ പ്രതിരോധമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽജസീറയും വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അൽജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ നടത്തിയ നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തേതാണ് ചാനൽ പ്രവർത്തനം നിർത്താൻ സൈന്യത്തിന്റെ മേധാവിക്ക് പ്രതിരോധമന്ത്രി നിർദ്ദേശം നൽകിയത്. May 5 രാജ്യത്തെ അൽജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നത്. അൽജസീറ മുൻപ് ജെറുസലേം, ടെല്ലവീവ് എന്നിവിടങ്ങളിൽ നിന്ന് തത്സമയ സംപ്രേഷണം ചെയ്തിരുന്നു. പിന്നീട് എല്ലാ കവറേജുകളും റാമല്ലയിൽ നിന്ന് മാത്രം നടത്താൻ അൽജസീറ നിർബന്ധിതരായി. ഇസ്രയേലിലെ അൽജസീറയുടെ ഓഫീസുകൾ ഉടൻ അടച്ചുപൂട്ടുമെന്നും ലാപ്ടോപ്പ്, ക്യാമറ തുടങ്ങിയ ഉപകരണങ്ങൾ ഉടൻ കണ്ടുകെട്ടാനും ഇസ്രയേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രി ഷ്ലോമോ കാർഹി നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു. അൽജസീറയുടെ പ്രവർത്തനം ഇസ്രയേലിന്റെ സുരക്ഷയെ ബാധിച്ചെന്നും ചാനൽ ഹമാസിന്റെ മുഖപത്രമാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. എന്നാൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്ത് കാര്യമാണ് അൽജസീറയുടെ ഉള്ളടക്കത്തിൽ നൽകിയതെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിട്ടില്ല. സ്വതന്ത്ര മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നതാണ് തീരുമാനമെന്നും നെതന്യാഹുവിന്റെ ആരോപണങ്ങളെല്ലാം നുണയാണെന്നുമാണ് അൽജസീറ ഇതിനോട് പ്രതികരിച്ചത്. അതേസമയം യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ $1 ബില്യൺ ആയുധങ്ങൾ ഇസ്രയേലിന് കൈമാറാൻ ബൈഡൻ ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ആയുധ കൈമാറ്റം സംബന്ധിച്ച് US കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യം അറിയിച്ചത്. ഇതിന് US കോൺഗ്രസിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. വാൾസ്ട്രീറ്റ് ജേർണലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേലിലേക്കുള്ള ചില യുദ്ധ ഉപകരണങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ നീക്കം. റഫേലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവച്ചത്. ഞങ്ങൾ സൈനിക സഹായം അയക്കുന്നത് തുടരുകയാണ്. മുഴുവൻ തുകയും ഇസ്രയേലിന് ലഭിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. ഇസ്രയേലിന്റെ പ്രതിരോധത്തിനായി ഏകദേശം $14 ബില്യൺ ഉൾപ്പെടുന്ന അടുത്തിടെ ഒപ്പിട്ട ധനസഹായ പാക്കേജിനെ പരാമർശിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ തിങ്കളാഴ്ച പറഞ്ഞു. സള്ളിവന്റെ പരാമർശത്തെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചിട്ടില്ല. പെന്റഗണും പ്രതികരിക്കാൻ വിസമ്മതിച്ചു. $700 മില്യൺ മൂല്യമുള്ള യുദ്ധ ടാങ്കുകളും $500 മില്യൻ വാഹനങ്ങളും $60 മില്യൺ മൂല്യമുള്ള മോട്ടോർ ഷെല്ലുകളും പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്ന് US കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ അസോസിയേറ്റഡ് പ്രസിനോട് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇസ്രയേൽ, യുക്രൈൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾ സൈനിക സഹായം നൽകുന്ന $95 ബില്യൺ വിദേശ സഹായ ബിൽ കോൺഗ്രസ് പാസാക്കിയിരുന്നു. റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് അമേരിക്ക നിർത്തുമെന്ന് ബൈഡൻ കഴിഞ്ഞയാഴ്ച CNN നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഞാൻ വ്യക്തമായ ഒരു കാര്യം പറയുകയാണ്, അവർ റഫേലേക്ക് പോയാൽ, ഇതുവരെ പോയിട്ടില്ല, അഥവാ പോയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് പറഞ്ഞത്. എന്നാൽ അയൺഡോം സിസ്റ്റത്തിനുള്ള വിഭവങ്ങൾ പോലെയുള്ള പ്രതിരോധ ആയുധങ്ങൾ അമേരിക്ക ഇസ്രയേലിന് നൽകുമെന്നും ബൈഡൻ അറിയിച്ചിരുന്നു. അതേസമയം വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. റഫേലും ജബൈലിയയിലും ഇസ്രയേൽ സൈന്യം കര വ്യോമ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. UN നടത്തുന്ന ക്ലിനിക് ഇസ്രയേൽ വിമാനങ്ങൾ ലക്ഷ്യമിട്ടതിനെ തുടർന്ന് നഗരത്തിലെ സാബ്ര പ്രദേശത്ത് 10 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽജസീറ ലേഖകൻ താരിഖ് അബു അസാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.